വെൽക്കം ടു അവർ ചാനൽ ആൻഡ് നിഖിൽ. അപ്പൊ നമ്മുടെ യൂട്യൂബ് അനലിറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഗേൾസ് ആണ് കേട്ടോ വരുന്നത്. ഗേൾസ് എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സ് അങ്ങനെയുള്ളവരാണ് കൂടുതൽ വരുന്നത്. അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ലുക്ക് ബുക്ക് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ കുറച്ച് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ നിന്ന് അയച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവരിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡ്രസ്സുകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും വാങ്ങാമല്ലോ. അപ്പൊ ഞാൻ അവരുടെ ലിങ്കും മറ്റു ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓരോ ഔട്ട്ഫിറ്റിന്റെയും റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അധികം മത്സ്യം കിട്ടുന്നില്ല, വേഗം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പൊ എന്റെ ഫസ്റ്റത്തെ ഔട്ട്ഫിറ്റ് ഈ ഒരു കാണ്ട ഔട്ട്ഫിറ്റ് തന്നെയാണ്. ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് കിട്ടിയത് ഫാഷൻ ബീറ്റിൽ എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്നാണ്. എനിക്ക് കിട്ടിയതല്ല കേട്ടോ, ആക്ച്വലി ഞാനിത് അവരുടെ പേജിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. ഈ ഒരു ഔട്ട്ഫിറ്റിനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ശരിക്കും ഓർഡർ ചെയ്തപ്പോ ഞാൻ അത് ഭംഗി കണ്ട് ഓർഡർ ചെയ്താണ്. വരുമ്പോ ഇത്ര ക്വാളിറ്റി ഉണ്ടാവുന്ന വിചാരിച്ചില്ല, പക്ഷെ വന്നപ്പോ അടിപൊളി ക്വാളിറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം ഡ്രസ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടാലോ. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ഈ ഔട്ട്ഫിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനകം പിക്ചേഴ്സ് ഒക്കെ. എന്താ പറയാ, അത്രയ്ക്ക് അടിപൊളി ഔട്ട്ഫിറ്റ് ആണ്. നല്ല കളർ ഷെയ്ഡാണ്, നല്ല പേസ്റ്റൽ ഗ്രീൻ അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡാണ് ഇതിന് വരുന്നത്. എൻ്റെ ഒരു റീസെന്റ് ഫേവറേറ്റ് ഡ്രസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ഡ്രസ്സ് നമുക്ക് തന്നിരിക്കുന്നത് മിലാൻസ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ്, ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പൊ അവിടുത്തെ ആന്റി പറഞ്ഞു ഈ ഒരു ഡ്രസ്സിന്റെ പിക്ക് ഇട്ടപ്പോഴും കുറെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇനിയും വൈകിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ വേഗം പോയിട്ട് ഓർഡർ ചെയ്യുക. പിന്നെ എന്താ പറയാ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസിന്റെ പോലെ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ടൈ ചെയ്ത് വെക്കാം. രണ്ടും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എന്താ പറയാ, നല്ല അടിപൊളി ഡിസൈനിങ് ഒരു രക്ഷയില്ല. അതിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് മുട്ടി നിൽക്കുന്ന കളറും കൂടി ആയ കാരണം ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇടുമ്പോൾ തന്നെ എനിക്ക് ഫുള്ളി കോൺഫിഡൻ്റ് ആണ് ഇനി ഇതിടുമ്പോൾ. അപ്പോൾ ഇതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ. ഇനി എനിക്ക് പറയാനുള്ള ഒരു ചാനലിനെ കുറിച്ചാണ്. ശിവാനി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ. അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു കുട്ടി ചാനലാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനലിൽ കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഹോൾ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ധൈര്യമായിട്ടൊന്ന് കയറി നോക്കുക. ആമസോൺ ഹോൾ അല്ലെങ്കിൽ ഡ്രസ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് അതിൽ കൂടുതലും വരുന്നത്. ഇപ്പോൾ ട്രെൻഡി കുർത്തീസ് അല്ലെങ്കിൽ ടോപ്പുകൾ അങ്ങനത്തെ ഹോൾ വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്, ഇപ്പോൾ നിങ്ങൾ പെർട്ടിക്കുലർ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സ് കൊള്ളാവോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഡ്രസ്സുകളുടെയും ഒരു ഹോൾ വീഡിയോ പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. ജസ്റ്റ് കയറി നോക്കുക, ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമ്മൾക്ക് ഫുള്ളായിട്ട് കാണാം. ഞാൻ ടൈ ചെയ്തിട്ടുള്ളതും കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇങ്ങനെ
എന്താ പറയാ ബട്ടർഫ്ലൈ ലുക്കിൽ നമുക്ക് കാണാം. അപ്പൊ കം ഓൺ. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഔട്ട്ഫിറ്റ്. ഇത് ഫാഷൻ ബീറ്റിൽ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് അവർ അയച്ചു തന്നൊരു ഔട്ട്ഫിറ്റ് ആണ്. ഇതൊരു മാതിരി പൗഡർ ബ്ലൂ ഷെയ്ഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് തന്നെയാണ്. നേരത്തെ കാണിച്ച ആ ഒരു പേസ്റ്റൽ ഷെയ്ഡിന്റെ വിഭാഗത്തിൽ തന്നെ പെടും ഈ ഒരു ഷെയ്ഡും. ഇപ്പൊ നല്ല ഇന്നായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല എന്താ പറയാ, എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു. പിന്നെ ഇതിന്റെ ഈ ഒരു സെയിം സംഭവത്തിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട്. എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെയാണ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഡാർക്ക് ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ ഔട്ട്ഫിറ്റ് ഞാൻ മിൻട്രയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ കുറേ നാൾ മുന്നേ ഞാൻ മിൻട്രയിൽ കണ്ടിട്ടുള്ള കേട്ടോ. അപ്പൊ എനിക്കിത് വാങ്ങണം വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ മിൻട്രയിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിന് ലെങ്ത് അല്പം കുറവാണ്. ഇപ്പൊ എനിക്ക് ഇതെന്ന് പറയുകയാണെങ്കിൽ എന്റെ നീക്ക് താഴെ ഉണ്ടാവും, നീ ലെങ്ത്തിന് താഴെ ആയി. കാരണം എനിക്കിതൊരു ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാം. പക്ഷെ മിൻട്രയിൽ കാണുന്നത് നമുക്ക് കുറച്ച് ഷോർട്ടാണ്. അത് കാരണം ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ കുറേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ഷെയ്ഡും സെയിം ഷെയ്ഡും ഉണ്ട് മിൻട്രയിൽ. പക്ഷെ ആ ഒരു ഷോർട്ടായ കാരണം ഞാൻ വാങ്ങാണ്ട് ഇങ്ങനെ മാറ്റി കാർട്ടിൽ ആഡ് ചെയ്യും, പിന്നെ മാറ്റും, റിമൂവ് ചെയ്യും, ആഡ് ചെയ്യും. ഇതായിരുന്നു എൻ്റെ ഒരു പണി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ പേജിലുള്ള ലക്ഷ്മിയോട് പറഞ്ഞു ഈ ഒരു ഡ്രസ്സ് അടിപൊളിയായിണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് അവൾ പറഞ്ഞു ഞാൻ നിനക്ക് അയച്ചുതരാമെന്ന് പറഞ്ഞിട്ട് അയച്ചതാണ്. നല്ല പെർഫെക്റ്റ് ആണ് എനിക്ക്, പിന്നെ ലെങ്ത്തും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് കണ്ടിട്ട് ആയോ.
അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഔട്ട്ഫിറ്റ്. ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഇപ്പൊ അപ്പ ഗിഫ്റ്റ് ആയിട്ട് തന്നതാ കേട്ടോ. എന്താ പറയുക, ആള് ചുമ്മാ ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരുന്നു, അപ്പൊ ഈ ഒരു ഡ്രസ്സ് കണ്ടു. അപ്പൊ ആള് വെറുതെ കയറി മെസ്സേജ് അയച്ചു ഈ ഒരു ഡ്രസ്സ് കിട്ടുമെന്ന്. അപ്പൊ മറ്റേ ആള് നമ്മളൊരു അഡ്രസ് ചോദിച്ചു, എന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പെട്ടെന്ന് വന്നൊരു ഡ്രസ്സാണ്. പക്ഷേ എന്താ പറയാ, എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇതിന്റെ മെറ്റീരിയൽ വൈസ് ആ ഒരു കൊടുത്ത പൈസക്ക് വേർത്ത് അല്ല. എനിക്ക് തോന്നുന്നു 670 അങ്ങനെ ആയിരുന്നു ഇതിന് റേറ്റ്. മെറ്റീരിയൽ വൈസ് ഞാൻ അത്രയും ഫോട്ടോയിൽ കാണുന്ന പോലെ അത്രയും അത്ര എയിമായില്ല. ഈ ഒരു ഇവിടെ ഒന്നും കുഴപ്പമില്ല, ഈ ഒരു ബ്ലാക്ക് പോർഷൻ ഇത്രയും ചീപ്പ് ക്വാളിറ്റി ക്ലോത്ത് പോലെ എനിക്ക് തോന്നി. പക്ഷെ കുഴപ്പമില്ല, ഓവറോൾ ഒരു വീഡിയോയിലും ഫോട്ടോസ് ഒക്കെ എടുക്കാനൊക്കെ അടിപൊളിയാണ്. നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല എന്തായാലും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഡ്രസ്സിന്റെ ഒരു ഫുൾ വ്യൂസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളെ അഭിപ്രായം പറയാ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ കാണിച്ച എല്ലാ ഡ്രസ്സുകളും 1000 rupees ബിലോ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക, ഞാൻ പറഞ്ഞ പേജുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ അവരെ ഫോളോ ചെയ്യുക, അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. മിലാൻസ് ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്ന് ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ കുറേ വെറൈറ്റി ഡ്രസ്സുകൾ ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ തരും കേട്ടോ. എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ് ആ ആൻറ്റി തയ്ച്ചത്, പക്ഷെ കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും അവിടെ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് നിദാസ് ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർലറിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു പാർലറിലെ ചേച്ചിമാർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അവരുടെ നമ്പറും അതേ ഞാൻ കോൺടാക്റ്റിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണോ അങ്ങനത്തൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ, അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനും നല്ല ടോപ്പിക്കൊക്കെ ആയിട്ട് ഞാനും നിഖിൽ ചേട്ടും ഇയാനും ഇവിടെയുള്ള എല്ലാവരും വരുന്നതായിരിക്കും. അതുവരെ ബൈ.